Hi all, welcome back to Thanoos World. This is our recipe half kg verna red velvet cake aanu appo vegadana namukku oru cake enganaanu tayaarakkanadu nokka video ku ponnenu munni aayittu yochaa ningal aadiyaayittu kaanunnavaraanengil channel ishtapiduvaanengil onnu subscribe cheythu support cheya athinte koodathane thottadutha kaanna bell icon koodi click cheedittu athil all and option koodi select cheya to first namukku cake ni vendittulla dry ingredients onnu arichedukka 1/2 cup maida 1/2 teaspoon baking powder 1/4 teaspoon baking soda 1 teaspoon light cocoa powder, pin or 1/2 teaspoon of pagadi alavil upongo chair thoughted, nana to narichedica. Arched in a session, alla the bull on the mixer, the duca, along with another mixakitam and retarne. In the maka, buttermilk on the radiacan and pivot and a tablespoon, palate the tender, room temperature la palanted candida, with the loteca, 1/2 teaspoon vinagri good chair thoughted, the makadu side loteca mativaca. നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഞാൻ ഇപ്പോ ഇവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം പിന്നെ മുട്ട ബീറ്റ് ആകുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോ ഇവിടെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇപ്പോ മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് 2 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് കൂടുതൽ സമയമൊന്നും ബീറ്റ് ചെയ്യണ്ട ജസ്റ്റ് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി ഇനി നമ്മൾ നേരത്തെ റെഡി ആക്കി എടുത്തിട്ടുള്ള ആ ഒരു ബട്ടർ മിൽക്കിലൂടേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് ഷെഫ് മാസ്റ്ററിന്റെ സൂപ്പർ റെഡ് എന്നിട്ടുള്ള ജെൽ കളറാണ് റെഡ് വെൽവെറ്റ് കേക്കിന് ഞാൻ ഈ ഒരു കളറാണ് എടുക്കാറുള്ളത് കുറച്ച് കളർ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ള ആ ഒരു ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ കുറച്ചൊന്ന് ലൂസ് ആവും ആ ഒരു സമയത്തിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഈ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ബട്ടർ മിൽക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബാറ്റർ ഒന്ന് ലൂസ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു കളറൊന്നും നമ്മുടെ ഈ ഒരു കേക്കിന് പോരാ നിങ്ങൾക്ക് നോക്കിയിട്ട് കളർ എത്രത്തോളം വേണം എന്ന് വെച്ചാൽ ആഡ് ചെയ്യുക പിന്നെ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ കസ്റ്റമർ നമുക്ക് അവർക്ക് എത്രത്തോളം കളർ വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ തരുന്നതാണ് അപ്പോൾ ചില കമൻസൊക്കെ വരും എന്തിനാണ് ഇത്രയും കളേഴ്സ് ചേർക്കുന്നതെന്നുള്ളത് പക്ഷേ അവർക്ക് അറിയാം എത്രത്തോളം കളർ റെഡ് വെൽവെറ്റ് കേക്കിന് ഉണ്ടാവുമെന്ന് അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ എന്തായിട്ടും നല്ല കളർ ഉണ്ടാവും നല്ല കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കളർ ചേർത്ത് കൊടുക്കാം ഞാൻ നല്ലൊരു കളർ കിട്ടുന്നത് വരെ റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ഓയിലാക്കി കൊടുത്തതിന് ശേഷം അടിയിലും സൈഡിലായിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാറ്ററി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇനി 180° സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ടൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക ഓവൻ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടും ബേക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ബേക്ക് ആയിട്ട് വന്നതിന് ശേഷം 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടി മെൽറ്റ് ചെയ്തെടുത്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് റെഡി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് കൂടി റെഡി ആക്കി എടുത്തിട്ടുണ്ട് 1/4 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് കേട്ടോ കേക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി കേക്ക് ഐസിഞ്ച് തുടങ്ങാൻ ടേൺ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ സിറപ്പാക്കി കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം ക്രീമും അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ള ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ പകുതി ഈ ഒരു ലെയറിലും പിന്നെ നെക്സ്റ്റ് ബാക്കിയുള്ള ഒരു പകുതി നെക്സ്റ്റ് ലെയറിലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് നോർമൽ റെഡ് വെൽവെറ്റാണ് ഇത് നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് വെച്ചിട്ടും ചെയ്യാറുണ്ട് അത് കസ്റ്റമറുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇനി സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് അതേ ലെവലിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ മുകളിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ സിറപ്പാക്കി കൊടുക്കാം
പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ്. ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ കേക്ക് കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് സിറപ്പാക്കി കൊടുക്കാം. ഇനി ക്രീം വെച്ചിട്ട് നമുക്ക് ഈ ഒരു കേക്ക് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്രീം കോട്ട് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണമെങ്കിൽ സെക്കൻഡ് കോട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് ഐസിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇതിൻ്റെ ക്രംസ് നമ്മൾ എന്തായാലും ഇതിൻ്റെ മുകളിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം മുകൾ ഭാഗവും സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ഞാൻ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് നല്ലോണം സെറ്റായതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കേക്ക് കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് ക്രംസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് കേക്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അത് ജസ്റ്റ് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവൻ ഭാഗത്തോട്ടേക്കും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്ക് ബോർഡിൻ്റെ സൈഡിലായിട്ടുള്ള ആ ഒരു ക്രംസ് നമ്മളിതുപോലെ കേക്കിൻ്റെ സൈഡിലോട്ടേക്ക് മാറ്റിയിട്ട് ഒരു ബോർഡർ പോലെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ ഫോണ്ടൻറ്റിൽ എഡിബിൾ പെന്ന് വെച്ചിട്ട് നെയിം എഴുതിയിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ കൂടുതലും കേക്ക് റെസിപ്പീസാണ് ചെയ്യാറുള്ളത്. കേക്ക് റെസിപ്പീസ് ഇഷ്ടമുള്ളവർ മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.